ശ്രീ സുരേഷ് കുമാർ നേരത്തെ താങ്കൾ പറഞ്ഞപ്പോൾ ഈ ജാസ്മിൻ ബാനുവിൻ്റെ സസ്പെൻഷൻ നിയമവിധേയമാണ് എന്ന് താങ്കൾ ആവർത്തിച്ച് വ്യക്തമാക്കി അതിൽ അവർ തന്നെ ഈ കൊടുത്ത അപ്പീലിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനത് ആ ഘട്ടത്തിൽ ചോദിക്കാൻ വിട്ടുപോയാണ് സി ടി സി ഞങ്ങൾ സി ടി സി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കി ഒപ്പിട്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിക്കുന്നതിന് എൻ്റെ ഓഫീസിലെ കോൺഫിഡൻഷ്യൽ അസിറ്റിനെ ഏൽപ്പിക്കുകയും ഇരുപത്തി മൂന്നിന് യാത്ര പോകേണ്ടത് ആവശ്യമായ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ഇരുപത്തിരണ്ടിന് തന്നെ ഞാൻ പോവുകയും ചെയ്തുവന്ന് ഈ സി ടി സിയുടെ പകർപ്പ് താങ്കളും അത് കണ്ടിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സി ടി സിയുടെ പകർപ്പിൽ മനസ്സിലാക്കുന്നത് ഒരു ഒരു തരത്തിലും ഈ സി ടി സി ആവശ്യമായ കാര്യങ്ങൾ പൂരിപ്പിച്ചിട്ടില്ല ഇതിൽ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ ഒന്നും തന്നെ പൂരിപ്പിച്ചിട്ടില്ല റിലീവ്ഡ് ഓഫീസർ ഫില്ല് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് തീയതി പക്ഷേ ഡി സി ഒപ്പിട്ടിരിക്കുന്നത് ഡെപ്യൂട്ടി ചീഫ് മിഞ്ഞറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്നു മുതലാണ് ലീവ് എടുക്കുന്നത് എന്ന കാര്യം ഈ സി ടി സിയിൽ വ്യക്തമാക്കുന്നില്ല എന്നുവരെയാണ് ലീവ് എന്നുള്ള കാര്യം സി ടി സിയിൽ വ്യക്തമാക്കുന്നില്ല അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സി ടി സി എടുക്കുമ്പോഴത്തെ ഒരു നിർബന്ധമായിട്ടുള്ള മാനദണ്ഡമാണ് കോൺടാക്ട് നമ്പർ ഏത് നമ്പറിൽ അവൈലബിൾ ആകും സ്റ്റേറ്റ് വിട്ടുപോവുകയാണ് ആ കോണ്ടാക്ട് നമ്പർ ഇതിൽ പറയുന്നില്ല അതേപോലെ തന്നെ ഈ അതായത് ഞാൻ ചോദിച്ചത് ഇവിടെ നേരത്തെ ശ്രീ ഡിജോക്കാപ്പൻ പങ്കുവെച്ച ആശങ്കകൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടായിരിക്കും പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം ആധാരമെന്ന് പറയുന്നത് ജാസ്മിൻ ബാനു എന്നുള്ള ചീഫ് എഞ്ചിനീയർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുള്ള സസ്പെൻഷനാണ് ആ സസ്പെൻഷന് ബോർഡെടുത്ത തീരുമാനം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം അവർ നിയമവിധേയമായ അവധി സ്വീകരിച്ചല്ല പോയതെന്നുള്ളതാണ് അതിലവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാദം ഞാൻ ചുമതല കൈമാറുകയും സി ടി സി തയ്യാറാക്കി അതവിടെ എത്താൻ താമസിച്ചു എന്നുള്ളത് മാത്രമാണ് പക്ഷേ സി ടി സി തയ്യാറാക്കി എന്ന് പറയുന്ന ആ സി ടി സിയുടെ വിശാംശങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്താണ് ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് വിശദീകരണം ചോദിക്കുക കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക അത് തൃപ്തികരമല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക അതിന്മേൽ അന്വേഷണം നടത്തുക ഇനി അത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക റിവോക്ക് ചെയ്ത് ഏതൊരു പ്രൊഫഷണൽ സ്ഥാപനത്തിനുള്ളതാണല്ലോ അതുപോലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണോ ഈ അവസ്ഥയിൽ കാര്യങ്ങൾ വന്നെത്തിയത് ഒന്ന് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ കൃത്യമായി ഈ സസ്പെൻഷൻ സംബന്ധിച്ച് വിവിധ ഹൈക്കോടതി വിധികളിലും അതുപോലെ തന്നെ നിയമപുസ്തകങ്ങളിലും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തെ ബാധിക്കും എന്ന് കണ്ടാൽ അവരെ അവിടുന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുത്ത് സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നത് അല്ലാതെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ശിക്ഷണ നടപടി എന്ന രൂപത്തിലല്ല പക്ഷേ ഇവിടെ സസ്പെൻഷൻ നടത്തിയിട്ടുള്ളത് ആ നിലയ്ക്ക് ജാസ്മിൻ ബാനു ഏതെങ്കിലും കാര്യങ്ങളിൽ ടാമ്പർ ചെയ്യും എന്നതുകൊണ്ടോ ഏതെങ്കിലും അന്വേഷണത്തെ അട്ടിമറിക്കും എന്നതുകൊണ്ടോ ഒന്നുമല്ല അതിനപ്പുറത്ത് കൃത്യമായി ചില സൂചനകൾ നൽകുന്നതിന് വേണ്ടിയാണ് ആ സൂചന എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാം തീയതി പിടിച്ച് സസ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം ഇരുപത്തിയെട്ടാം തീയതി പണിമുടക്ക് മായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചെയർമാൻ്റെ ചില നടപടികളുടെ തുടർച്ചയും കൂടിയാണ് അത് അതും കൂടി കാണാതെ സുരേഷ് സുരേഷെ പറയുന്നതിനിടയ്ക്ക് കയറി പറയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ആ തുടർച്ച പോവും അതായത് കെ എസ് ഇ ബിയിലെ ഓഫീസർമാർ സീനിയർ ഓഫീസർമാരുടെ യോഗം വിളിച്ച് പണിമുടക്കിൽ പങ്കെടുത്താൽ നിങ്ങളുടെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകും എന്ന് ചെയർമാൻ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇരുപത്തിയെട്ടാം തീയതി പണിമുടക്കിന് മുമ്പ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അത്തരത്തിൽ സീനിയർ ഓഫീസർമാരുടെ യോഗം വിളിച്ച് ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് ഞങ്ങൾ അതിനകത്ത് ഈ പ്രമോഷനെ ബാധിക്കുന്ന രൂപത്തിൽ പണിമുടക്കിൽ പങ്കെടുത്തു എന്നതിന് പേരിൽ പണിമുടക്കിൻ്റെ ഭാഗമായി ജോലിയിൽ നിന്ന് വിട്ടു നിന്നു എന്നതിൻ്റെ പേരിൽ പ്രൊമോഷൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അനുവദിക്കില്ല എന്ന നിലയ്ക്കുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കേണ്ടായിട്ടുണ്ട് അതിന് ശേഷവും ഇതേ നിലപാട് തന്നെ ചെയർമാൻ പല സമയത്തും സ്വീകരിക്കുകയും അത്തരം നിലപാടുകളെയെല്ലാം ഭീഷണികളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇരുപത്തിയെട്ടാം തീയതി എൺപത് ശതമാനത്തിലേറെ ഓഫീസർമാർ പണിമുടക്കിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംശയം സുരേഷ് കുമാർ ഒരു സംശയം അപ്പൊ താങ്കൾ ശരിക്കും ഈ കെ എസ് ഇ ബിയുടെ സി എം ഡി യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് പണിമുടക്കിന് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം പണിമുടക്കിക്കുള്ളൂ എന്ന് അദ്ദേഹം ഉപദേശിക്കുമെന്നുള്ളതാണോ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി ഏത് സമരവും പണിമുടക്കും ആ സ്ഥാപനത്തെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ ബാധ്യസ്ഥനല്ലേ ഒരു ദിവസം ജീവനക്കാരൻ പണിമുടക്ക് മൂലം ജനങ്ങൾക്ക് സേവനം നഷ്ടപ്പെട്ടാൽ കുറഞ്ഞത് പതിനായിരം പത്ത് കോടി രൂപയെങ്കിലും ഈ സാധാരണ മനുഷ്യന് നഷ്ടമാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഡയസ്ട്രോൺ ബാധകം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലായിരിക്കാം ഈ സ്ഥാപനം പണിമുടക്ക് കാലത്ത് സമരത്തെ ബാധിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഒരു മേലധാരിയുടെ കടമയല്ല അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവല്ലല്ലോ കെ എസ് ഇ ആദ്യമായിട്ടല്ല പണിമുടക്കം നടക്കുന്നത് നിരവധി പണിമുടക്ക് അല്ല കേൾക്കൂ നിരവധി പണിമുടക്കുകൾ നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ പണിമുടക്കുകളുടെ ഭാഗമായിട്ടൊന്നും കേരളത്തിൽ ഏതെങ്കിലും ഉപഭോക്താവിന് വൈദ്യുതി തടസ്സമുണ്ടാകുന്ന സാഹചര്യമോ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുപക്ഷം ഓഫീസർമാരും ഓഫീസിൽ തന്നെ ഹാജരായിക്കൊണ്ടാണ് പണി മുടക്കാറ് ഇപ്പം ഞാനൊക്കെ ഓഫീസിൽ വന്ന് ഒപ്പിടാതെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് പണി പണിമുടക്കിയിട്ടുള്ളത് ഇത് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു പണിമുടക്കിൽ ആ പണിമുടക്കിനോട് സഹകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന രൂപത്തിൽ വൈദ്യുതി ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുക എന്ന ചുമതല തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾക്കായ ഒരു കാര്യത്തിന് താങ്കളുടെ മറുപടി കിട്ടിയില്ല സി ടി സിയിലെ മൂന്ന് പ്രധാനപ്പെട്ട പിഴവുകളാണ് ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ ഒരു ജീവനക്കാർക്ക് വേണ്ടിയാണ് നിയമവിധേയമായി പോയതിന് സസ്പെൻഡ് ചെയ്ത് ശരിയല്ല താങ്കൾ വാദിക്കുന്നത് ഒരു ഒരു ഫോമിന്റെ അകത്ത് ഉള്ള മുഴുവൻ മാറ്റം ഇപ്പം ഞാൻ ലീവ് ലെറ്റർ കൊടുക്കുമ്പോൾ ലീവ് ലെറ്ററിന്റെ അകത്ത് ഇപ്പം ഞങ്ങൾ ബേസിക് സാലറി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ മറ്റ് അഡ്രസ് രേഖപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നോർമലി ഓഫീസിൽ ലഭ്യമായിട്ടുള്ള ഡാറ്റ വീണ്ടും ഈ ലീവ് ലെറ്ററിൽ രേഖപ്പെടുത്താറില്ല അത്രയും കുമാർ എന്നു വരെ ലീവ് എന്നുള്ളത് ലീവ് ലെറ്ററിന്റെ ഭാഗമായിട്ട് ഓൾറെഡി അവിടെ എന്താ പറയുക എഴുതി കൊടുത്തിട്ടുണ്ട് ലെറ്റർ കൊടുത്തു വിളിച്ചു പറഞ്ഞതല്ലേ ഉള്ളൂ അല്ലല്ലോ ഞാൻ അവിടെ ഈ സാധനം സൂക്ഷിക്കുക അത് അത് ലഭ്യമാണ് പരിശോധനയിൽ കാര്യമാണല്ലോ അല്ല സി ടി സിയിൽ സി ടി പോലെ എംപ്ലോയി കോഡും ഡ്രോയിങ് സാലറിയും ജോയിനിങ് ഡേറ്റും ഒക്കെ പൂരിപ്പിക്കുന്നത് ഇനി താങ്കൾ പറഞ്ഞ പോലെ അത് പതിവശീലായിരിക്കും അത് വിട്ടേക്കൂ പക്ഷെ ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനം വിട്ടുപോകുന്ന ഒരാൾ ഏത് നമ്പറിൽ അവൈലബിൾ ആയിരിക്കും രണ്ട് എന്നു മുതലാണ് ലീവ് എടുക്കുന്നത് എന്നുവരെയാണ് ലീവ് ഈ ബേസിക് ഡാറ്റ പോലും ഇല്ലാതെ സി ടി സി തയ്യാറാക്കിയെന്ന് പറയുകയും അതിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഒപ്പിട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പോൾ ഈ റിവോക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ പോലും കാര്യങ്ങൾ പോലും വസ്തുതാപരമല്ല ഈ സി ടി സിയുടെ ഡോക്യുമെന്റ് പരിശോധിച്ചാൽ അത്തരം ഡോക്യുമെന്റുകൾ ഇപ്പം കെ എസ് ഇ ബിയിൽ ഈ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ പറയുന്ന ജാസ്മിൻമാലിന് മാത്രമല്ലല്ലോ ലീവ് എടുത്ത് പോയിട്ടുള്ളതും ഈ പറയുന്ന പോലെ അൺഓഥറൈസ്ഡ് ആയിട്ട് അതൊക്കെ എന്ത് ന്യായീകരണമാണ് കുമാർ നിങ്ങളുടെ സംഘടനയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം വെച്ചിട്ട് പറയൂ മറ്റാരെങ്കിലും ചെയ്യുന്ന ഉത്തരവാദിത്തമാണോ നിങ്ങൾ അതിന്റെ പേരിൽ സമരം ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ നേതാവായ സുരേഷ് കുമാർ സസ്പെൻഷൻ അയച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ കോസ് എന്താണ് അകാരണമായി നിയമവിധേയമായി അവധിക്ക് പോയ ഒരാളെ സസ്പെൻഡ് ചെയ്തു അതിലെ നിയമത്തിന്റെ പ്രശ്നം ചൂണ്ടിക്കാണുമ്പോൾ താങ്കൾ പറയാണ് ഒരു എഞ്ചിനീയർ മാത്രമാണോ ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് എത്രയോ പേര് ചെയ്തിരിക്കുന്നു അവരെ ആരെയും ഒന്നും ചെയ്തില്ലല്ലോ ഇതിനകത്ത് നിയമവിരുദ്ധ പ്രവർത്തനമൊന്നുമില്ല ഒരു സ്ഥാപനത്തിനകത്ത് അസൻഷ്യലായി വേണ്ട കാര്യങ്ങൾ പൂരിപ്പിച്ചു തന്നെയാണ് സി ടി സി കൊടുത്തിട്ടുള്ളത് എന്നാണ് എന്റെ കയ്യിൽ മുതൽ അവധി ഏത് നമ്പറിൽ ഞാൻ അവൈലബിൾ ആണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയാതെയാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അടക്കം ഈ വൈദ്യുതി ലഭ്യമാക്കുന്ന നിർണായകമായ ഒരു തസ്തികയിൽ കരണ്ടുകൊള്ള കളിയിൽ ഈ അവധി എടുത്തു പോയി എന്ന് പറയുന്നത് വാക്കാൽ അനുവാദം വാങ്ങിച്ചുകൊണ്ട്